ഹാർട്ട് അറ്റാക്ക് നമ്മുടെ ജീവൻ പെട്ടെന്ന് അപഹരിച്ച് കളയുന്ന ഒരു വില്ലനാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും ഹാർട്ട് അറ്റാക്ക് മൂലം മരണമടഞ്ഞു എന്നുള്ളത് വായിച്ചത് ഈ അടുത്തിടെയാണ്. ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നെഞ്ചിന് വേദന തന്നെയായിട്ട് എല്ലാവർക്കും തോന്നണമെന്നില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ECG പലപ്പോഴും ECG വേരിയേഷൻസ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഹാർട്ട് അറ്റാക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പ്രായത്തിൽ നമ്മുടെ ജീവൻ പെട്ടെന്ന് അപഹരിച്ച് കളയുന്ന ഒരു വില്ലനാണ്. ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വലിപ്പച്ചെറുപ്പമില്ലാതെ ഏതൊരു പ്രായത്തിലും നമ്മുടെ ജീവൻ കവർന്നെടുക്കാൻ പോകുന്ന രീതിയിൽ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന വില്ലനെ നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ പോലും കണ്ടുമുട്ടാറുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും ഹാർട്ട് അറ്റാക്ക് മൂലം മരണമടഞ്ഞു എന്നുള്ളത് വായിച്ചത് ഈ അടുത്തിടെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നാൽ അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുകയും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് യഥാസമയം കൊടുക്കാനും നമുക്ക് കഴിയും. ഇതിൻ്റെ ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നെഞ്ചിൻ്റെ വേദന തന്നെയാണ്. അപ്പോൾ നെഞ്ചിന് വേദന തന്നെയായിട്ട് എല്ലാവർക്കും തോന്നണമെന്നില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. ചിലർക്കത് ശ്വാസമുട്ടലായിട്ടോ കിതപ്പായിട്ടോ അത് കൈകളിൽ മാത്രമുള്ള ഒരു വേദനയായിട്ടോ ചിലപ്പോൾ കഴപ്പ് മരവിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളായിട്ടോ അത് താടി എല്ലിൻ്റെ ചിലപ്പോൾ പല്ലിൻ്റെ വേദനയായിട്ടോ ബാക്ക് പെയിനായിട്ടോ ഒക്കെ ഇത് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള നെഞ്ചുവേദന ഉള്ളപ്പോഴത്തേക്കും ഇതിനകത്ത് കുറേ കണ്ടീഷൻസ് ഇതുപോലത്തെ നെഞ്ചുവേദനകൾ ഉണ്ടാകാം. ഇപ്പോൾ ഹൃദയത്തിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കില്ല, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇപ്പോൾ കോവിഡ് വന്നാൽ പോലും ഇത്തരത്തിലുള്ള വെറും നെഞ്ചുവേദനയും ബോഡി പെയിനും മാത്രമായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതോ ഹൃദയത്തിൻ്റേതോ ആണോ എന്നുള്ളത് എല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അത്യാവശ്യം വേണ്ട രണ്ട് ഇൻവെസ്റ്റിഗേഷൻസാണ് ചെസ്റ്റ് എക്സ്റേയും ECG. അപ്പോൾ ഈ തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ചിലപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്ക് അവർ സ്വതവേ വളരെ പുവർലി കൺട്രോൾഡ് ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള വേദനകളും കാര്യങ്ങളും ഒക്കെ നേരത്തെ മുതലേ കൂടെ ഉണ്ടാകാം. അതുമാത്രമല്ല അവർക്ക് പുതിയതായിട്ടൊരു വേദന വരുന്നത് ചിലപ്പം അനുഭവപ്പെടുന്നുണ്ടാവില്ല. അവർക്ക് ഭയങ്കരമായ ക്ഷീണം അത് നേരത്തെ മുതലേ ഉള്ളതായതുകൊണ്ട് അത് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് പ്രമേഹമുള്ളവർ എത്രയും നന്നായിട്ട് തന്നെ അത് കൺട്രോളിൽ ഇരുത്തുക, അത് HbA1c 7 മുകളിൽ പോകാതെ തന്നെ അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ സ്മോക്കിംഗ്, ആൽക്കഹോൾ പോലുള്ള അതിൻ്റേതായിട്ടുള്ള ദൂഷ്യവശങ്ങളുള്ള നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം ഒഴിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് വഴിതിമാറേണ്ട. അപ്പോൾ ലക്ഷണങ്ങൾ എന്ത് കാണിച്ചെന്നാലും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ എന്തുണ്ടെങ്കിലും നമ്മൾ ഒരു ചെസ്റ്റ് എക്സ്റേയും ഒരു ECG എടുത്ത് ഇതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ECG പലപ്പോഴും ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്കത്തിലൊന്നും ഈ ECG വേരിയേഷൻസ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പലപ്പോഴും ഡോക്ടർമാർ ഇതിൻ്റെ ട്രോപ്പൈ എന്ന് പറയുന്നൊരു ടെസ്റ്റ്, കാർഡിയാക്ക് എൻസൈംസിൻ്റെ എലിവേഷൻ ഉണ്ടോ, അതിൻ്റെ മസിൽസിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയതിൻ്റെ സൂചനയുണ്ടോ എന്നതറിയാൻ വേണ്ടി ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം. ഇനി ഇതിന് കൂടുതലായിട്ട് ചിലപ്പോൾ എക്കോ എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ ഒരു സ്കാൻ ചെയ്ത് നോക്കാനായിട്ട് ആവശ്യപ്പെട്ടേക്കാം. ഇതിൽ ഏറ്റവും വളരെ ഡിസിസീവായിട്ടുള്ള അതിൻ്റെ കൺഫർമേറ്റീവ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്നത് പലപ്പോഴും ആൻജിയോഗ്രാം പോലുള്ള ടെസ്റ്റുകളിൽ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് നമ്മുടെ കൊറോണറി ബ്ലഡ് വെസൽസിലൂടെ കൂടുതലായിട്ട് ബ്ലഡ് ബ്ലോക്കായി പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്ന ടെസ്റ്റാണ് ആൻജിയോഗ്രാം. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലോക്കായിട്ടുള്ള ബ്ലഡ് വെസൽസിൽ നമ്മൾ സ്റ്റെൻ്റ് ഇട്ട് അതിനെ നല്ല രീതിയിൽ സുഗമമായിട്ട് ബ്ലഡ് പോകുന്ന ആക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രൊസീജിയറിനെയാണ്. അതിനു മുമ്പ് നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റിനെ കുറിച്ച് ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ECG തന്നെ അത് ഓടുമ്പോൾ എക്സേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൃദയത്തിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്ത ഇഷ്യമിക് കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നൊരു ടെസ്റ്റാണ്. ഈ ട്രെഡ്മിൽ ടെസ്റ്റിൽ നമുക്ക് മിക്കവാറും ഈ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇഷ്യമിയ പലപ്പോഴും കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത ഉള്ള ഇപ്പോൾ ജനിതകമായിട്ട് നമ്മൾ ഹെറിഡിറ്ററി ആയിട്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ഈ ട്രെഡ്മിൽ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത് അഭികാമ്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയ. പ്രായം ഒരു 40 മുകളിലാണെങ്കിൽ, അതേപോലെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ട്, നമ്മുടെ രക്തബന്ധത്തിലുള്ള
ഫാദറിനോ മദറിനോ അവരുടെ സഹോദരങ്ങൾക്കോ ഉണ്ടെങ്കിൽ, സഹോദരങ്ങൾ ആരെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കഴിയുമെങ്കിൽ ആൻജിയോഗ്രാം ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുന്നത് അഭികാമ്യമായിരിക്കും. ഇനി ട്രെഡ്മിൽ ടെസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ആൻജിയോഗ്രാമിനെക്കുറിച്ച് ഡോക്ടർ അത്ര സ്ട്രിക്റ്റായിട്ട് അഡ്വൈസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരോ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ തുടങ്ങിയ മെറ്റബോളിക് ഡിസീസസിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവരോ ആണെങ്കിൽ ഇത്തരത്തിൽ ഈ ടി എം ടി ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ നമുക്ക് അമിതവണ്ണം, നമുക്ക് അമിതമായ മെൻ്റൽ സ്ട്രെസ്, ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് തന്നെ ഇതിനൊരു വലിയ റിസ്ക് ഫാക്ടറാണ്. അതോടൊപ്പം നമ്മുടെ സെഡൻട്രി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ സാധ്യത ഏറുന്നതാണ്. ഓരോരുത്തരുടെയും പ്രായം കാണുമ്പോൾ പ്രായത്തിനോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി അതിനോട് ചേർത്താണ് കൂട്ടി വായിക്കേണ്ടത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഡോക്ടർ പറയുന്നത് പോലെ ഉള്ള ടെസ്റ്റുകൾ ചെയ്യുക. ആ ടെസ്റ്റുകൾ അനുസരിച്ച് എന്തെങ്കിലും സൂചനകൾ കാണുന്നുണ്ടെങ്കിൽ ഫർദറായിട്ടുള്ള കൺക്ലൂസീവ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിലേക്ക് പോയി അതിന് കൃത്യമായ ഡയഗ്നോസിസ് നടത്തി അതിന് വേണ്ട ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുക. പലപ്പോഴും ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ അതിലെ ബ്ലോക്കുകളുടെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ സൈറ്റ്സ് എവിടെയൊക്കെയാണ് എന്നുള്ളത് നോക്കി, ട്രിപ്പിൾ വെസൽ ഡിസീസ് എന്നൊക്കെ ഡോക്ടർ പലപ്പോഴും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളിലൊക്കെ ബൈപ്പാസ് സർജറിയെക്കുറിച്ചും ഡോക്ടർ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്ലോക്കുള്ള ഭാഗത്തെ ഒഴിവാക്കി ഒരു ബൈപ്പാസ് ഗ്രാഫ്റ്റ് വെച്ച് പിടിപ്പിക്കുന്ന, കൊറോണറി ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് ചുറ്റുമുള്ള ചില ഗ്രൂസിൽ അതിൻ്റെ ആ ഒരു വിടവുകളിലൂടെ വിള്ളലുകളിലൂടെ രക്തം പമ്പ് ചെയ്തെത്തിക്കാൻ, ഹൃദയത്തിൻ്റെ പേശികളിലേക്ക് കൊണ്ടുവെച്ചെത്തിക്കാനായിട്ടുള്ള ചെറിയ ബ്ലഡ് വെസൽസാണ്. അപ്പം ഇതിനോടനുബന്ധിച്ച് നമ്മൾ വേറൊരു കാര്യം കൂടി ഉറപ്പുവരുത്തണം, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം നല്ല മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. പലപ്പോഴും ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മറന്നു പോകാറുണ്ട്. ഈ കൊണ്ടുവന്ന് എത്തിക്കുന്ന ബ്ലഡിൽ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതെ വന്നാലോ അതും തീർച്ചയായിട്ടും ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കും. അപ്പോൾ പലപ്പോഴും ഈ ബ്ലോക്ക് എന്നുണ്ടാകുന്നത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം ശരിയാകാതെ പോകുന്നതുകൊണ്ടും വരാം. ഇപ്പോൾ കൂർക്കമലിയുള്ള ആൾക്കാർ എത്ര പേര് അതൊരു അസുഖമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കൂർക്കമലി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസ തടസ്സം കൊണ്ട് നമ്മുടെ രാത്രിയിൽ തന്നെ ഉറക്കത്തിനിടയിൽ പലപ്പോഴും ഓക്സിജൻ കുറഞ്ഞു പോകുന്നുണ്ടാവാം. പലതരത്തിലുള്ള അലർജിക് കണ്ടീഷൻസ്, അലർജിക് റൈനൈറ്റിസ് മുതൽ ബ്രോങ്കിയൽ ആസ്മ, ശ്വാസകോശത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള ബ്രോങ്കൈറ്റിസ്, ഇപ്പോൾ ചുമയും കഫക്കെട്ടും ഒന്നും വലിയൊരു പ്രശ്നമായിട്ട് ആൾക്കാർ കാണാറില്ല. എന്നാൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്നത് പോലും നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്കാകമൊത്തം ഓക്സിജൻ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ഉള്ള ഒരു ഡെഫിഷ്യൻസി ഉണ്ടാക്കുകയും അത് തന്നെ മറ്റ് പല രോഗാവസ്ഥയിലേക്കും നയിക്കാം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഇത്തരം അനുബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളെയും നമ്മൾ നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് അതിന് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.